മനസ്സിൽ കൊണ്ടുവരുന്ന മോഹങ്ങളാണ് ഓരോന്നായി പൂവടിയുന്നത്. കഴിഞ്ഞ തവണ കാശ്മീരിലേക്കായിരുന്നു യാത്ര, അതിനു മുൻപ് ചെന്നൈക്ക്, ഇക്കഴിഞ്ഞ മാസം അത് നേപ്പാളിലേക്കായി. ഇന്ത്യയിൽ 20 സംസ്ഥാനങ്ങളിലൂടെ അസ്കർ കടന്നുപോയി. 24 വയസ്സിലായിരുന്നു ആദ്യത്തെ യാത്ര. സാധാരണ കുടുംബത്തിൽ ജനിച്ച അസ്കർ ജീവിതത്തിൽ വ്യത്യസ്തത പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. സഹോദരങ്ങൾ പലതും വിദേശങ്ങളിൽ ജോലി എടുക്കുന്നുണ്ട്. അവസരങ്ങൾ പലതുണ്ടായിട്ടും മറ്റു ജോലികൾക്കൊന്നും പോകാതെ സ്വന്തം നാട്ടിൽ കിണർ കൺസ്ട്രക്ഷൻ നടത്തുകയായിരുന്നു. പണിയെടുത്ത് കിട്ടുന്ന മുഴുവൻ തുകയും ഇത്തരം യാത്രകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. മറ്റാരുടെയും സാമ്പത്തിക സഹായം ഇല്ലാതെയാണ് ഓരോ യാത്രയും. തന്റെ എല്ലാ യാത്രയിലും ഈ പഴയ പലിശ ബൈക്ക് തന്നെയായിരുന്നു സാരഥി. പലസഹായിയായ അസ്കർ ഓരോ യാത്രയിലൂടെയും നേരുന്നത് വിലമതിക്കാനാകാത്ത അനുഭവങ്ങളാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു യാത്രയും നമ്മൾ ചെയ്യണം. കാരണം നമുക്ക് സഹജീവികളോടുള്ള ഒരു സ്നേഹവും അതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഒരു യാത്ര തന്നെ എല്ലാം നമ്മൾ കണ്ടറിയാം. നാളെ ഏതുമായിക്കൊള്ളട്ടെ, സഹായം വേണ്ടെടുത്ത് കഴിയുന്ന സഹായവും അസ്കർ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ തവണയെങ്കിലും നമ്മുടെ നാടും വീടും വിട്ട് യാത്രകൾ നടത്തണമെന്നാണ് അസ്കർ പറയുന്നത്. അസ്കറിന് ഇനിയും യാത്രാമുഖങ്ങൾ ബാക്കിയുണ്ട്. അതിനായി പണസമാഹരണത്തിന് വേണ്ടി തൊഴിൽ ആരംഭിച്ചു കഴിഞ്ഞു. അസ്കറിന് കുടുംബമാണ് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത്. പിന്നെ കുറച്ച് കൂട്ടുകാരും വളരെ എൽപിജെ ഗ്രന്ഥശാല പ്രവർത്തകരും. നേപ്പാൾ യാത്രയ്ക്ക് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ടൗണിൽ ഫ്ളാഗ് ഓഫ് നൽകിയിരുന്നു. തിരിച്ചെത്തിയ അസ്കറിന് സ്വീകരണം ഒരുക്കുന്നുണ്ട്. ഒരു ബ്ലോഗർ കൂടിയായ അസ്കർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. കാലങ്ങൾ കഴിയുമ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കാനാണ്. ദേവദാസ്, വൈരാഗ്യം വളരെ